മൃത്യുഞ്ജയം അധ്യായം 6. ആധ്യാത്മിക ആകാശത്തിലെ അന്തേവാസികൾ. ശുഗദേവ ഗോസ്വാമി തുടർന്നു, സൂര്യദേവന്റെ പുത്രനായ യമരാജന്റെ ആജ്ഞാനുവർത്തികൾ ഇങ്ങനെ വിലക്കപ്പെട്ടപ്പോൾ അവർ ചോദിച്ചു, യമരാജന്റെ അധികാരത്തെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ച നിങ്ങൾ ആരാണ്? എവിടെന്ന് വരുന്നു? അജാമളിന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് വിലക്കാൻ കാരണമെന്താണ്? നിങ്ങൾ സ്വർലോകങ്ങളിൽ നിന്ന് വരുന്ന ദേവന്മാരാണോ അതോ ഉപദേവന്മാരോ? അതുമല്ല, സമുന്നതരായ ഭക്തന്മാരോ? പട്ടു പീതാംബരം ധരിച്ച് താമരപ്പൂ കൊണ്ടുള്ള മാലയണിഞ്ഞ്, ശിരസിൽ ആകർഷകമായ കിരീടം ചൂടി, കാതിൽ കുണ്ഡലങ്ങളുമായി നിൽക്കുന്ന നിങ്ങളെല്ലാം യൗവനയുക്തരും ഉന്മേഷവാന്മാരുമാണല്ലോ. അമ്പുകൾ നിറഞ്ഞ അവനാഴിയും വില്ലും ഗദയും ശംഖചക്രങ്ങളും താമരപ്പൂക്കളും ധരിച്ച നിങ്ങൾ ചതുർബാഹുക്കളായിട്ടാണല്ലോ കാണപ്പെടുന്നത്. നിങ്ങളുടെ തേജസ് അപാരമായ പ്രകാശപൂരത്താൽ ഇവിടത്തെ അന്ധകാരം അകറ്റിയിരിക്കുന്നു. മാന്യരെ, എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ തടയുന്നത്? ശ്രീമദ് ഭാഗവതം 6:1-32-36. രക്ഷകരായി വിഷ്ണുദൂതർ. അജാമിളൻ ചെയ്ത പാപങ്ങൾ അയാളെ ജീവാത്മാക്കളുടെ പാപങ്ങളെക്കുറിച്ച് പരിചിന്തനം ചെയ്യാനുള്ള പരമ അധികാരിയായ യമരാജന്റെ അധികാര സീമയിൽ കൊണ്ടെത്തിച്ചു. എന്നിട്ടും അജാമിളനെ തൊട്ടുപോകരുതെന്നുള്ള വിലക്ക് കേട്ട് യമദൂതർ അത്ഭുതപ്പെട്ടുപോയി. കാരണം തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിന് ത്രിലോകങ്ങളിലുള്ള ഒരാളും ഒരിക്കലും തടസ്സമുണ്ടാക്കിയിട്ടില്ല. വിഷ്ണുദൂതർ വന്നിരിക്കുന്നത് വൈകുണ്ഠത്തിൽ നിന്നാണ്. ചതുർബാഹുക്കളായ അവർ തികച്ചും അസാധാരണന്മാരായി കാണപ്പെട്ടു. ഉടനെ യമരാജന്റെ സേവകർ അവരെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. ഏത് ലോകത്തു നിന്നാണ് വിഷ്ണുദൂതന്മാർ എത്തിയിരിക്കുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ ചോദിച്ചു, ഏതോ ഉന്നത ലോകത്ത് നിന്നാവാം നിങ്ങൾ വരുന്നത്, എന്നാൽ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിന് ഇടപെടുന്നു? ഞങ്ങൾ യമദൂതരാണ്. ഭാവികളെ പിടികൂടുക എന്നത് ഞങ്ങളുടെ കർത്തവ്യമാണ്. ജീവിതം മുഴുവൻ തെറ്റു ചെയ്തവനാണ് അജാമിളൻ. ഇപ്പോൾ അയാളുടെ ജീവിത അവസാനത്തിൽ അയാളെ പിടിച്ചുകൊണ്ടു ചെല്ലാൻ സൂര്യദേവനായ വിവസ്വാന്റെ പുത്രൻ യമരാജൻ ഞങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തടയുന്നത്? 32 ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് സിദ്ധസപ്തമഹ, സമ്പൂർണരിൽ സർവോത്തമൻ എന്നർത്ഥം. ഭഗവത്ഗീതയിൽ 7:3 പറയുന്നു, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേഹെ. കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരുവൻ സിദ്ധനാകാൻ ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിച്ചെന്ന് വരാം. ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിക്ക് താൻ ശരീരമല്ല ആത്മാവാണ്, അഹം ബ്രഹ്മാസ്മി എന്നറിയാം. ഇന്ന് ഈ വസ്തുതയെക്കുറിച്ച് ആർക്കും അറിവില്ല. എന്നാൽ ഇതറിയുന്നവൻ പൂർണത നേടിയവനാണ്. അതിനാൽ അവനെ സിദ്ധനെന്ന് വിളിക്കുന്നു. ആത്മാവ് പരമാത്മാവിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നറിഞ്ഞ് പരമാത്മാവിനെ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നതിൽ നിരതനാകുമ്പോഴാണ് ഒരുവൻ സിദ്ധനായിത്തീരുന്നത്. അപ്പോഴയാൾ വൈകുണ്ഠലോകത്ത്, അതായത് കൃഷ്ണലോകത്ത് വസിക്കാൻ അർഹത നേടുന്നു. അതിനാൽ സിദ്ധസത്തമ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ഭഗവത് ഭക്തൻ എന്നാണ്. യമദൂതർ സിദ്ധസത്തമന്മാരിൽ ഒരുവനായ യമരാജന്റെ കിങ്കരരാകയാൽ ഒരു സിദ്ധസത്തമൻ ദേവന്മാർക്കും ഉപദേവന്മാർക്കും എന്ന് മാത്രമല്ല ഭൗതിക ലോകത്തെ എല്ലാ ജീവാത്മാക്കൾക്കും ഉപരിയാണെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് യമരാജനെ പോലുള്ള ഒരു ഉന്നതാത്മാവിൻ്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നതിൽ നിന്ന് വിഷ്ണുദൂതർ തങ്ങളെ തടഞ്ഞത് എന്തിനാണെന്ന് അവർ ചോദിച്ചത്. അജാമിളൻ ഇപ്പോഴും മരിച്ചിട്ടില്ലെന്ന കാര്യവും ഓർമ്മിക്കണം. കാരണം യമദൂതർ അയാളുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് ആത്മാവിനെ അപഹരിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ തടയപ്പെട്ടു. യമദൂതന്മാരും വിഷ്ണുദൂതരോട് തർക്കിച്ചു നിൽക്കുമ്പോൾ അജാമിളൻ മരണത്തിൻ്റെ വക്കീലായിരുന്നുവെന്ന് മാത്രം. അജാമിളൻ്റെ ആത്മാവിനെ ആരാണ് അവകാശി എന്നതിനെക്കുറിച്ചുള്ള തീരുമാനമായിരിക്കണം ആ തർക്കത്തിൻ്റെ പര്യവസാനം. യമദൂതന്മാർ അവരെ മുമ്പ് കണ്ടിട്ടില്ല. കാരണം പാപകർമ്മങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അവർ വസിച്ചിരുന്നത്. അതിനാൽ ഈ സുന്ദര വ്യക്തിരൂപങ്ങളെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ അവർ ചോദിച്ചു, നിങ്ങൾ സമുന്നതരായ മാന്യരാണെന്ന് നിങ്ങളുടെ ശരീര സവിശേഷതകൾ വ്യക്തമാക്കുന്നു.
സ്വന്തം തേജസ്സുകൊണ്ട് ഭൗതിക ലോകത്തിലെ അന്ധകാരം നശിപ്പിക്കാൻ കഴിവുള്ള സ്വർഗീയ ശക്തിയും നിങ്ങൾക്കുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ കർത്തവ്യ അനുഷ്ഠാനത്തെ തടയാൻ ശ്രമിക്കുന്നത്? അജാമിളൻ പാപിയാണെന്ന് യമദൂതർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വിശദീകരിക്കപ്പെടും. ജീവിതം മുഴുവൻ പാപഭൂയിഷ്ടമായിരുന്നെങ്കിലും നാരായണനാമം നിരന്തരം ഉരുവിട്ടതിൻ്റെ ഫലമായി അയാൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവരറിഞ്ഞില്ല. സർവവും സർവരും സ്വയം പ്രകാശിക്കുന്ന ആധ്യാത്മിക ലോകത്തിൽ വസിക്കുന്ന വിഷ്ണുദൂതർ അത്യന്തം തേജസ്വികളായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ 15:6 പറയുന്നത് പോലെ, നദത് വാസേദേ സൂര്യോ ന ശശാങ്കോന പാവകഹ, എൻ്റെ വസതി സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ വൈദ്യുതിയോ അല്ല പ്രകാശനമാക്കുന്നത്. വിഷ്ണുദൂതർ എവിടെ നിന്നാണ് വന്നെത്തിയതെന്ന് യമദൂതർ അറിഞ്ഞില്ല. എന്നാൽ അവർ തേജസ്സികളും ചതുർബാഹുക്കളും അതീവ സുന്ദരന്മാരുമായിരുന്നെന്ന് യമദൂതർക്ക് കാണാൻ കഴിഞ്ഞു. വൈകുണ്ഠവാസികളുടെ വേഷവിധാനവും ശാരീരികമായ സവിശേഷതകളുമാണ് ഈ പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. ശംഖ് ചക്രഗദ പത്മങ്ങൾ ധരിച്ചിരുന്ന അവർ പീതാംബരധാരികളും പുഷ്പമാലയങ്ങളാൽ അലങ്കൃതരുമായിരുന്നു. ഇങ്ങനെ അവർ പ്രമുഖമായ ഒരു സവിശേഷതയൊഴിച്ച് മറ്റെല്ലാ തരത്തിലും ഭഗവാൻ വിഷ്ണുവിനെ സമന്മാരായിരുന്നു. ഭഗവാൻ മാറിലണിയാറുള്ള കൗസ്തുഭരത്നത്തിൻ്റെ കാര്യത്തിൽ ഒഴികെ വൈകുണ്ഠ ലോകവാസികൾക്കൊക്കെ നാരായണൻ്റെ രൂപം തന്നെയാണുള്ളത്. കാരണം അവർക്ക് സാരൂപ്യം ലഭിച്ചു കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും അവർ ഭഗവദ്ദാസന്മാരായിട്ടാണ് പെരുമാറുന്നത്. തങ്ങളുടെ അധിപൻ നാരായണനാണ് അഥവാ കൃഷ്ണനാണ് എന്നും തങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ദാസന്മാരാണെന്നും വൈകുണ്ഠവാസികൾക്കെല്ലാം അറിയാം. അവരെല്ലാം ആത്മസാക്ഷാത്കാരം ലഭിച്ച നിത്യമുക്തന്മാരാണ്. നാരായണൻ എന്നത് സ്വയം പ്രഖ്യാപിക്കാൻ ആവുന്നവരാണെങ്കിലും അവർ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അവരും കൃഷ്ണ അവബോധമുള്ളവരും വിശ്വാസപൂർവം കൃഷ്ണനെ സേവിക്കുന്നവരുമാണ്. വൈകുണ്ഠ ലോകത്തിലെ അന്തരീക്ഷം ഇത്തരത്തിലാണ്. ഇതുപോലെ തന്നെ കൃഷ്ണ അവബോധത്തിലൂടെ വിശ്വസ്തയോടെ കൃഷ്ണ സേവനം അഭ്യസിക്കുന്നവരും സദാ വൈകുണ്ഠ ലോകത്തിൽ തന്നെ സ്ഥിതി ചെയ്യും. അവർക്ക് ഭൗതിക ലോകവുമായി ഒരിടപാടുമില്ല. ഭൗതിക ലോകത്തിനതീതം ബദ്ധാവസ്ഥയിൽ ആധ്യാത്മിക ലോകത്തെക്കുറിച്ച് നമുക്ക് യാതൊന്നും അറിയാൻ കഴിയുന്നില്ല. എന്നാൽ ആധ്യാത്മിക ലോകം നിലനിൽക്കുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ 8:20 പറയുന്നത് പോലെ, പരസ്തസ്മാത് ഭാവോ അന്യോ, ഈ അപകൃഷ്ടമായ ഭൗതിക പ്രകൃതിക്ക് അപ്പുറം മറ്റൊരു ഉത്കൃഷ്ടമായ പ്രകൃതിയുണ്ട്. ആധ്യാത്മിക ആകാശത്തിൻ്റെ ഒരു കോണിൽ കൂട്ടം കൂടിക്കിടക്കുന്ന കോടിക്കണക്കിനുള്ള പ്രപഞ്ചത്തിലെ ഒരു പ്രകൃതിയാണ് ഈ ഭൗതിക പ്രകൃതി. അസംഖ്യം ഗ്രഹങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന ഈ ഒരു പ്രപഞ്ചത്തിന് ചൂഴ്ന്നു നിൽക്കുന്ന ആകാശത്തെ പോലും അളക്കാൻ നമുക്കാവില്ല. ഈ ഭൗതിക പ്രപഞ്ചത്തിലാകട്ടെ കോടാനുകോടി പ്രപഞ്ചങ്ങളുണ്ട് താനും. അസ്തിത്വത്തിൻ്റെ 4 ഭാഗം മാത്രമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ആകെ വിസ്തൃതി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണൻ്റെ ശക്തിയുടെ 4 ഭാഗത്തു മാത്രമാണ് ഇക്കണ്ട മഹാപ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയുള്ള 3/4 ഭാഗം ആധ്യാത്മിക ആകാശമാണ്. ഈ ലോകമാണ് സർവവും എന്ന് നിർഭാഗ്യവാന്മാർ കരുതുന്നു. ഇത് തവളയുടെ തത്വശാസ്ത്രമാണ്. കിണറ്റിലെ തവളയ്ക്ക് കിണറ്റിന് അപ്പുറമുള്ളതൊന്നും മനസ്സിലാവില്ല. കിണറിനെ അടിസ്ഥാനമാക്കിയാണ് അത് എല്ലാറ്റിനെയും അളക്കുന്നത്. സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞാൽ തവളയ്ക്കത് സങ്കല്പിക്കാനാവില്ല. ഇതുപോലെ ദൈവം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവരാജ ഇതുപോലെയാണ്, ഞാൻ ദൈവമാണ്, ദൈവമില്ല എന്നൊക്കെ തവളയുടെ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ഭാവന ചെയ്യും. പക്ഷേ ഇതൊക്കെ വിഡ്ഢിത്തമാണ്.